പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് NH ബൈപാസ് വടകര. ഓട്ടോ ടാക്സി ചാർജ് പുതുക്കി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KSKTU ജില്ലാ സെക്രട്ടറി KK ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ഈ തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ ഡിമാൻഡ് ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. 2018 ഇതിനു മുമ്പ് ചാർജ് വർദ്ധിപ്പിച്ചത്. 2018 രാജ്യത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിക്കപ്പെട്ടതിന്റെ കനത്താഘാതം സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ രൂപപ്പെട്ട ഘട്ടമാണ്. ആ പ്രതിസന്ധി കാലത്ത് ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയുണ്ടായി. സ്വാഗതാർഹമായ ആ ഘട്ടത്തിലെ തീരുമാനം. എന്നാൽ അതിനുശേഷമാണ് കഴിഞ്ഞ 1.5 വർഷത്തോളമായി കോവിഡ് മഹാമാരി വന്നതും നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ആകെ പോറലേറ്റത്. ആ പോറലേറ്റതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ്. 47.5 കോടിയോളം ആളുകളാണ് മോട്ടോർ തൊഴിലാളികൾ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് അസംഘടിത മേഖലയിലുള്ളത്. അതിൽ രാജ്യത്തെ കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെ വരും, രാജ്യത്തെ കർഷക തൊഴിലാളികൾ വരും, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ വരും. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം അവർക്ക് സ്ഥിര വരുമാനമില്ല എന്നുള്ളതാണ്. ഒരാഴ്ച പനി പിടിച്ച് കിടന്നുപോയാലും ഇതേ സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈനംദിനം തൊഴിൽ ചെയ്താൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലയാണ് എല്ലാ അസംഘടിത മേഖലയും. അതുകൊണ്ട് വിലക്കയറ്റം, സാമൂഹ്യ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും വലിയ തോതിൽ ബാധിക്കുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ. അവസാനമായി ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചത് 2018 അന്ന് പെട്രോളിനും ഡീസലിനുമൊക്കെ 60 മുതൽ 65 വരെയായിരുന്നു ലിറ്ററിന് വിലയെങ്കിൽ അതിപ്പോൾ നേരെ ഇരട്ടിയായിരിക്കുന്നു. അടിക്കടിയുണ്ടായ ഇന്ധനവിലക്കയറ്റം മോട്ടോർ തൊഴിലാളികളുടെ ജീവിതവും താളം തെറ്റിച്ചു. ഇതിനോടൊപ്പം ഇൻഷുറൻസ് പ്രീമിയത്തിലും സ്പെയർ പാർട്സുകളുടെ വിലയിലും വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഭരണസിര കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിയത്. ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ധനവില വർധനയുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, 2018 60 രൂപയും 50 രൂപയുമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ചാർജ് വർദ്ധിപ്പിച്ചത്. ഇപ്പോ ആ വില വൻതോതിൽ ഉയർന്നു. MP സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. വേണുകക്കട്ടിൽ അധ്യക്ഷനായി. വി രമേശൻ, കെ സജിത്കുമാർ, കെ വി രാമചന്ദ്രൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. MK അശോകൻ, പി രാജേഷ്, മനോജൻ PM, കീഴത്ത് സത്യൻ, MK പ്രസന്നകുമാർ, എം പ്രദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.